ലോഗോസ് കെസ് 2022 ഇതിൻ്റെ രൂപതാതല പരീക്ഷകൾ ഈ മാസം 25-ാം തീയതിയാണ് നടക്കുന്നത്. ഇതിൻ്റെ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള 1 കോറിന്തോസ് 9-ാം അധ്യായം മുതൽ 15-ാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിലെ ചോദ്യവും ഉത്തരവും എന്നതിൻ്റെ 120 ചോദ്യങ്ങൾ ഉൾപ്പെടുന്നതിൻ്റെ 2-ാമത്തെ ഭാഗമാണ് ഇത്. ചോദ്യം 1, ആരെപ്പോലെ സഹോദരിയായ ഒരു സ്ത്രീയെ കൊണ്ടു നടക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ എന്ന് പൗലോസ്ലീഹ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം, മറ്റ് അപ്പോസ്തോലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും കേപ്പായും ചെയ്യുന്നതുപോലെ. ചോദ്യം 2, ധാന്യം മെതിക്കുന്ന കാളയുടെ വായ മൂടിക്കെട്ടരുതെന്ന് ഏത് നിയമത്തിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? ഉത്തരം, മോശയുടെ നിയമത്തിൽ. ചോദ്യം 3, സുവിശേഷം കൊണ്ട് ഉപജീവനം കഴിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് ആരാണ്? ഉത്തരം, സുവിശേഷ പ്രവർത്തകർ. ചോദ്യം 4, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച് ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് പൗലോസ്ലീഹ ചെയ്തത് എന്താണ്? ഉത്തരം, എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. ചോദ്യം 4, നിയമത്തിന് പുറമേ മറ്റുള്ളവരെ നേടേണ്ടതിന് പൗലോസ്ലീഹ ചെയ്തത് എന്താണ്? നിയമത്തിന് പുറമേ മറ്റുള്ളവരെ നേടേണ്ടതിന് പൗലോസ്ലീഹ ചെയ്തത് എന്താണ്? ഉത്തരം, നിയമമില്ലാത്തവനെ പോലെയായി. പൗലോസ്ലീഹ നിയമം ഇല്ലാത്തവനെ പോലെയായി. ചോദ്യം 6, ജ്ഞാനസ്നാനം വഴി ക്രൈസ്തവൻ ക്രിസ്തുവിനോട് ചേരുന്നതുപോലെ ആരാണ് മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നത്? ഉത്തരം, നമ്മുടെ പിതാക്കന്മാർ. ചോദ്യം 7, കർത്താവിൻ്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വം എന്താണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം, നാം മുറിക്കുന്ന അപ്പം. ചോദ്യം 8, ഭർത്താവിൻ്റെ ശിരസ് ആരാണെന്ന് നിങ്ങൾ അറിയണമെന്ന് പൗലോസ്ലീഹ കോറിന്തോസുകാരോട് പറയുന്നത്. ഉത്തരം, ഭർത്താവിൻ്റെ ശിരസ് ആരാണെന്നാണ് നിങ്ങൾ അറിയണമെന്നാണ് പൗലോസ്ലീഹ കോറിന്തോസുകാരോട് പറയുന്നത്. ഉത്തരം, ക്രിസ്തു. ഭർത്താവിൻ്റെ ശിരസ് ക്രിസ്തു. ഇവിടെ പറയുന്നത് ഭർത്താവിൻ്റെ ശിരസ് ക്രിസ്തുവും ഭാര്യയുടെ ശിരസ് ഭർത്താവും ക്രിസ്തുവിൻ്റെ ശിരസ് ദൈവവുമാണെന്നാണ്. ചോദ്യം 9, മുടി മുറിക്കുന്നതും തല ക്ഷൗരം ചെയ്യുന്നതും സ്ത്രീക്ക് ലജ്ജാകരമാണ് എങ്കിൽ എന്ത് ധരിക്കട്ടെ എന്നാണ് 11:6 പറയുന്നത്? ഉത്തരം, ശിരോവസ്ത്രം. ചോദ്യം 10, എല്ലാവരും നേരത്തെ തന്നെ സ്വന്തം ഭക്ഷണം കഴിക്കുന്നത് മൂലം എന്താണ് സംഭവിക്കുന്നത്? ഉത്തരം, ഒരുവൻ വിശന്നും അവരൻ കുടിച്ച് ഉന്മത്തനായും ഇരിക്കുന്നു. ചോദ്യം 11, ഒരുവൻ അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്നും പാനം ചെയ്യുകയും ചെയ്താൽ അവൻ ആർക്കെതിരെയാണ് തെറ്റ് ചെയ്യുന്നത്? ഉത്തരം, കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനും എതിരെ. ചോദ്യം 12, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ സമ്മേളിക്കുമ്പോൾ എന്ത് ചെയ്യുവാനാണ് പൗലോസ്ലീഹ പറയുന്നത്? ഉത്തരം, അന്യോന്യം കാത്തിരിക്കുവീൻ. ചോദ്യം 13, നിങ്ങളിൽ ചിലർ രോഗികളും ദുർബലരുമായിരിക്കുന്നതിനും ചിലർ മരിച്ചുപോയതിനും കാരണം ഇതാണ് എന്ന് പൗലോസ്ലീഹ പറയുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം, ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് മൂലം. ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് മൂലം. ചോദ്യം 14, യേശു കർത്താവാണെന്ന് പറയുവാൻ ആര് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല. 1 കോറിന്തോസ് 12:3 പറയുന്നു. ആര് മുഖേന? ഉത്തരം, പരിശുദ്ധാത്മാവ് മുഖേന. ചോദ്യം 15, ഓരോ അവയവവും ദൈവം ശരീരത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെ? ഉത്തരം, സ്വന്തം ഇഷ്ടമനുസരിച്ച്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് ഓരോ അവയവവും ദൈവം ശരീരത്തിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 16, ദൈവം സഭയിൽ 1-ാമത് നിയോഗിച്ചിരിക്കുന്നത് ആരെയാണ്? ഉത്തരം, അപ്പോസ്തോലന്മാരെ. ചോദ്യം 17, ഞാൻ ആരുടെയൊക്കെ ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ആരുടെയൊക്കെ ഭാഷകളിൽ സംസാരിച്ചാൽ? ഉത്തരം, മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. ചോദ്യം 18, സ്നേഹമില്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ ഉണ്ടായിട്ട് ഒരു പ്രയോജനവുമില്ല. എന്തൊക്കെ എന്നാണ് 1 കോറിന്തോസ് 13:3 പറയുന്നത്? ഉത്തരം, എൻ്റെ സർവസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ കൊടുത്താലും എൻ്റെ സർവസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. ചോദ്യം 19, എന്താണ് അപൂർണമാണെന്ന് പൗലോസ്ലീഹ 13:9 പറയുന്നത്?
ഉത്തരം നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണെന്നാണ് പൗലോസ്ലിഹ പറയുന്നത്. ചോദ്യം 20, എന്തിനു വേണ്ടിയാണ് തീഷ്ണതയോടുകൂടി ആഗ്രഹിക്കുകയിൻ എന്ന് കോറിന്തോസ് 14:1 പറയുന്നത്. എന്തിനു വേണ്ടിയാണ് തീഷ്ണതയോടുകൂടി ആഗ്രഹിക്കുകയിൻ എന്ന് 14:1 പറയുന്നത്? ഉത്തരം പ്രവചന വരത്തിനു വേണ്ടി, പ്രവചന വരത്തിനായി. ചോദ്യം 21, പ്രവചിക്കുന്നവൻ ആരോട് സംസാരിക്കുന്നുവെന്നാണ് പൗലോസ്ലിഹ പറയുന്നത്? ഉത്തരം മനുഷ്യരോട്, പ്രവചിക്കുന്നവൻ മനുഷ്യരോട് സംസാരിക്കുന്നു. ചോദ്യം 22, പൗലോസ്ലിഹ കോറിന്തോസുകാരോട് ഞാൻ ഭാഷാവരത്തോടെ സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയും എന്ത് നൽകുവാൻ സാധിക്കാതിരിക്കുകയും ചെയ്താൽ എന്താണ് പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം വെളിച്ചപ്പാടോ വിജ്ഞാനമോ പ്രവചനമോ പ്രബോധനമോ. ഞാൻ വെളിച്ചപ്പാടോ വിജ്ഞാനമോ പ്രവചനമോ പ്രബോധനമോ നൽകാതെ ഭാഷാവരത്തോട് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ എന്ത് നൽകുവാൻ സാധിക്കാതിരിക്കുകയും ചെയ്താൽ എന്താണ് പ്രയോജനം? ഉത്തരം ഇതാണ്, വെളിച്ചപ്പാടോ വിജ്ഞാനമോ പ്രവചനമോ പ്രബോധനമോ. ചോദ്യം 23, ചിന്തയിൽ നിങ്ങൾ ആരെപ്പോലെ ആയിരിക്കാനാണ് പൗലോസ്ലിഹ പറയുന്നത്? ഉത്തരം പക്വമതികളെപ്പോലെ. ചോദ്യം 24, ഞാൻ എന്തായിരിക്കുന്നുവോ അത് എന്തിലാണെന്നാണ് പൗലോസ്ലിഹ 1 കൊരിന്ത്യർ 15:10 പറയുന്നത്? ഉത്തരം ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയിലാണ്. ഉത്തരം ദൈവകൃപയിലാണ്. ചോദ്യം 25, മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ ആരെയും ഉയർപ്പിച്ചിട്ടില്ല എന്നാണ് 15:15 പറയുന്നത്. മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ആരെയും ഉയർപ്പിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഉത്തരം ദൈവം ക്രിസ്തുവിനെ, ദൈവം ക്രിസ്തുവിനെ. ചോദ്യം 26, ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി എന്തുമുണ്ടായി? ഉത്തരം പുനരുത്ഥാനവും. ചോദ്യം 27, ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കുന്നത് എങ്ങനെയാണെന്നാണ് 15:23 പറയുന്നത്? ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും ക്രിസ്തുവിൽ ഓരോരുത്തരും പുനർജീവിക്കുന്നത്. ചോദ്യം 28, പൗലോസ്ലിഹ വരുമ്പോൾ പിരിവൊന്നും നടത്താതിരിക്കുന്നതിന് കഴിവിനനുസരിച്ചുള്ള തുക നീക്കിവയ്ക്കണമെന്ന് പൗലോസ്ലിഹ പറയുന്നത് എന്നാണ്? ഉത്തരം ആഴ്ചയിലെ ആദ്യ ദിവസം. ചോദ്യം 29, കോർന്തോസുകാരുടെ ഇടയിൽ അവരുടെ ആര് വരുമ്പോഴാണ് നിങ്ങളുടെ ഇടയിൽ നിർഭയനായി കഴിയാൻ അവന് സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറയുന്നത്? കോർന്തോസുകാരുടെ ഇടയിൽ ആര് വരുമ്പോഴാണ് അവന് നിർഭയമായി കാര്യങ്ങൾ നടത്താൻ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്നത്? ഉത്തരം തിമോതയോസ്. ചോദ്യം 30, കോർന്തോസിലെ സഭകളെ എവിടെയുള്ള സഭകളാണ് വന്ദനം ചെയ്യുന്നത്? ഉത്തരം ഏഷ്യയിലെ സഭകൾ. ഇതിൻ്റെ അടുത്ത വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ്.